السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله. بسم الله الرحمن الرحيم. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ക്ലിയർ ഇല്ലാത്തത് എന്താന്ന് വെച്ചാല്, ഇപ്പൊ വീഡിയോ എടുക്കുന്ന സമയം നാട്ടിലെ 8 മണി, ഇറാനിലെ 6 മണിക്കാണ്. ഇറാൻ ഇറാഖ് ബോർഡറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇൻഷാ അള്ളാ ശലാംശ ബോർഡർ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇറാൻ, ഇതിൻ്റെ അപ്പുറത്തുള്ളത്. ഇത് ഫ്രീ സോണാണ്. അവിടെ കാണുന്നതാണ് ഇറാഖ്. ഞാൻ പോകുന്നത് ബോർഡറിലേക്ക്. അപ്പോൾ അലഹമ്ദുലില്ല വിസ കോപ്പി എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. അവിടെ ഡോളർ, US ഡോളർ കൊടുക്കണമെന്ന് പറഞ്ഞത് കയ്യിലുണ്ട് അലഹമ്ദുലില്ല. പിന്നെ വേറെ എന്തൊക്കെ ഡോക്യുമെൻ്റ് വേണ്ടി എന്നുള്ളത് അറിയില്ല. കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. പാസ്പോർട്ടും വിസയും ഡോളറും ഉണ്ട്. വേറെ ഉള്ളത് അറിയില്ല. ഇൻഷാല്ലാ റാഹത്തായിട്ട് സന്തോഷത്തോടെ അലഹമ്ദുലില്ല. ഒരു മാസം കൊണ്ട് അലഹമ്ദുലില്ല അത്രയും സ്പീഡിൽ നിന്നല്ല, അത്രയും കൂടുതൽ കിലോമീറ്റർ നടക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. സമയം വളരെ കുറവായതുകൊണ്ടും ആഫിയ സ്കൂളിൽ ഒരുപാട് സമയം നമുക്ക് നിൽക്കേണ്ടി വന്നതുകൊണ്ടും ഒരു മാസത്തിൻ്റെ മേലെ നമുക്ക് വൈകിയിരുന്നു. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഞാൻ മാക്സിമം 55-54 കിലോമീറ്ററൊക്കെ ഒരു ദിവസം മാക്സിമം നടക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അലഹമ്ദുലില്ല അങ്ങനെ അവസാനം ഇറാഖാണ് കാണുന്നത്. പോകുന്നത് ഇറാഖിലേക്ക്. ഇത് ഇറാനാണ്, ഇതിനപ്പുറം ഇത് ഫ്രീ സോണാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഇവിടം വരെ എത്തി അലഹമ്ദുലില്ല. ഇൻഷാല്ലാ കുവൈത്തും സൗദിയും കടന്നു കഴിഞ്ഞാൽ, ഇറാഖ് കഴിഞ്ഞ് കുവൈത്തും സൗദിയും കടന്നു കഴിഞ്ഞാൽ മദീന ലക്ഷ്യം വെച്ച് പോകും. ഇൻഷാല്ലാ ഒരുപാട് മഹാന്മാരുടെ ഖബറത്തിലേക്ക് പോകാനുണ്ട്. ഇൻഷാല്ലാ ഇറാഖ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മഹാന്മാർ മറവിട്ട് കിടക്കുന്ന മണ്ണാണ്. ബസറയിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. ശരി, അസ്സലാമു അലൈക്കും. ആ കാണുന്നതാണ് ബോർഡർ ഇറാഖ്. ഇതാ ഇവിടുന്നാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. മെയിൻ റോഡ് ഇവിടെയാണ്. ഇതാണ് ബോർഡർ. ഞാൻ പോകുന്നത് മറ്റൊരു വഴിയിലൂടെയാണ്, ആളും മനുഷ്യനൊന്നും ഇല്ലാത്ത മരുഭൂമിയിലൂടെ. കണ്ടാ ഇൻഷാല്ലാ ബോട്ടിലെത്തി. ഇവിടുന്ന് അങ്ങോട്ട് ആ കാണുന്നു. ഇൻഷാല്ലാ ഈ റോഡിലേക്ക് ഇങ്ങോട്ട് തന്നെ പോകണം. നിങ്ങൾ വന്നത് എവിടുന്നാണ്? ആ കാണുന്നതാണ് ബോർഡർ പരമായിട്ടുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ. ഫ്ലാഗ് ഒക്കെ കാണുന്നില്ലേ? ഇറാഖിലേക്ക് പോകുന്ന ട്രെയിനാണ് കാണുന്നത്. ഇറാഖ് സർവീസ്, ഇറാൻ ഇറാഖ് ബോർഡറിലാണ് ഉള്ളത്. ശലാംശേരി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇറാൻ ഇറാഖ് ബോർഡർ ശലാംശേരി. ഇതാണ് ബോർഡർ കാണുന്നത്. ഇൻഷാല്ലാ ഒന്നാമത്തെ കടമ്പ കഴിഞ്ഞു. ഇപ്പം രണ്ടാമത്തെ കടമ്പ അവിടുന്ന് കയറി. ഇൻഷാല്ലാ ഇറാഖിൻ്റെ വണ്ടികളൊക്കെ കാണുന്നുണ്ട്. എയർപോർട്ടത്തിനേക്കായും കഷ്ടമാണ് ബോർഡിൻ്റെ അവസ്ഥ. അൽഹംദുലില്ല പിന്നെ ഇറാൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും കഴിഞ്ഞു. ഇറാൻ്റെ കഴിഞ്ഞു. ഇനി ഇറാഖിൻ്റെതാണ്. ഇറാനിൽ പാസ്പോർട്ടിൽ വിസ ഒന്നും അടിച്ചിട്ടില്ല. ഇറാനിൽ അവിടെ വന്ന സമയത്തും സ്റ്റാമ്പിംഗ് ഒന്നും ഇല്ല. ഇലക്ട്രോണിക് വിസ അല്ലേ. ഇപ്പോൾ പാസ്പോർട്ടിൽ സ്റ്റാമ്പിങ്ങിൻ്റെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇറാഖിൻ്റെ മണ്ണിൽ കാലെടുത്ത് വെക്കും. ഭാരമായ അനുഗ്രഹത്താൽ ഇറാനിൽ നിന്ന് എക്സിറ്റ് ആയി. ഇറാഖിൻ്റെ മണ്ണിലേക്ക് കാലെടുത്ത് വെക്കും. ഫ്രീ സോണാണിത്. ആ കാണുന്നതാണ് ഇറാൻ. ഇറാൻ്റെ കൊടി കണ്ടില്ല, ഫ്ലാഗ്. അതിൻ്റെ ശേഷം ഒരു പോയ അതിൻ്റെ ബോർഡറിൻ്റെ അതിലേ. അത് കഴിഞ്ഞിട്ട് അസ്സലാമു അലൈക്കും. ഇറാൻ ഇറാഖ് ബോർഡറിലാണ്. മുഹമ്മദ് ഉണ്ട് എൻ്റെ കൂടെ. സലാംശ ബോർഡർ ഇതാ.